നമസ്കാരം. കേരളത്തിൽ നിന്ന് ബി ജെ പിയെ തുടച്ചു നീക്കുക, ഇതാണ് ഇപ്പോൾ പിണറായി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. സുരേന്ദ്രന് പുറമെ അബ്ദുള്ളക്കുട്ടി അടക്കമുള്ളവർക്കെതിരെ പഴയ പല കേസുകളും പൊടുതട്ടി എടുക്കുന്നുമുണ്ട്. ഇതോടുകൂടി ഉടനടി നേതൃമാറ്റം അല്ലെങ്കിൽ വമ്പൻ പൊളിച്ചെഴുത്ത് സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ആരോപണങ്ങളിലെ നിജസ്ഥിതി ബോധ്യപ്പെടും വരെ സുരേന്ദ്രനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനും സാധ്യതയേറുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബി ജെ പി ഒന്നിനു പുറകെ ഒന്നൊന്നായി വലിയ തിരിച്ചടികൾ കേരളത്തിൽ നേരിടുന്നുണ്ട്. ഇതെല്ലാം തന്നെ കേന്ദ്ര സംഘം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അമിത്ഷായും മോദിയും വിഷയത്തിൽ ഇടപെടുന്നുമുണ്ട്. കുഴൽപ്പണക്കേസും തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേടും എൻ ഡി എ സഖ്യകക്ഷിയാകാൻ സി കെ ജാറുവിന് 10 ലക്ഷം നൽകിയതും മഞ്ചേശ്വരത്ത് സുരേന്ദ്രന്റെ അപരന് പത്രിക പിൻവലിക്കാൻ പണം നൽകിയെന്ന വെളിപ്പെടുത്തലും എല്ലാം അധ്യക്ഷൻ സുരേന്ദ്രനെ മാത്രമല്ല പാർട്ടിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ട്. സംഭവത്തിൽ നേരിട്ട് ഇടപെടൽ നടത്തുന്ന മോദിയും അമിത്ഷായും കേരളത്തിൽ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും കുഴൽപ്പണ കേസിൽ ആരോപണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ 3 അംഗ കമ്മീഷനെയും പാർട്ടിക്കുള്ളിൽ തന്നെ ഇരുവരും ചേർന്ന് നിയോഗിച്ചിരുന്നു. മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ആനന്ദബോസ്, മുൻ ഡി ജി പി ജേക്കബ് തോമസ്, മെട്രോമാൻ ഇ ശ്രീധരൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് കുഴൽപ്പണ ആരോപണം പാർട്ടിക്ക് വേണ്ടി അന്വേഷിച്ചത്. സമിതി റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുമുണ്ട്. കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണം സംസ്ഥാന നേതാക്കളിലേക്കും എത്തുമ്പോൾ 3 അംഗ സമിതി ദേശീയ നേതൃത്വത്തിന് സംഭവത്തിന്റെ റിപ്പോർട്ട് കൈമാറിക്കഴിഞ്ഞു. പാർട്ടി അംഗങ്ങളാണ് എങ്കിൽ പോലും സ്വതന്ത്ര വ്യക്തിത്വങ്ങളായി നിലനിൽക്കുന്ന 3 പേരുടെയും റിപ്പോർട്ട് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് കേന്ദ്രം വിലയിരുത്തുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഒന്നും ഉൾപ്പെടുത്താതെ തന്നെ രൂപീകരിച്ച സമിതി ഔദ്യോഗിക പക്ഷത്തിനേറെ നിർണായകമാണ്. ഈ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷം തന്നെയായിരിക്കും കേരളത്തിലെ പൊളിച്ചെഴുത്തുകൾ അല്ലെങ്കിൽ തുടർ നടപടികൾ കേന്ദ്ര സംഘം വിലയിരുത്തുക. എന്തായാലും സമിതിയുടെ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമാണ് സമർപ്പിച്ചിട്ടുള്ളത്. പാർട്ടിയിൽ ഉയർന്ന പരാതികൾ പരിശോധിക്കാൻ സുരേഷ് ഗോപിക്കും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ട വമ്പൻ പരാജയത്തെക്കുറിച്ച് സുരേഷ് ഗോപി പഠിക്കുന്നുമുണ്ട്. അതായത് നിലവിൽ നേരിട്ട പരാതികളെക്കുറിച്ചും ഒപ്പം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ബി ജെ പിക്ക് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ആ തോൽവിയും സുരേഷ് ഗോപി തന്നെയാണ് പഠിക്കുന്നത്. അതായത് സുരേഷ് ഗോപിയുടെ റിപ്പോർട്ട് നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ നിർണായകമാകുമെന്ന് ചുരുക്കം. സംസ്ഥാന നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് സുരേഷ് ഗോപി നൽകുന്നത് എങ്കിൽ സുരേന്ദ്രൻ പക്ഷം മറുപടി നൽകേണ്ടതായി വരും. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന കാര്യങ്ങളും സുരേന്ദ്രന് വെല്ലുവിളിയാണ്. അതേസമയം തന്നെ കേന്ദ്ര നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ച ഇ ശ്രീധരൻ, സി വി ആനന്ദബോസ്, ജേക്കബ് തോമസ് അടക്കമുള്ളവർ സംസ്ഥാന നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് സൂചനകൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്കും അതിനുശേഷമുണ്ടായ വിവാദങ്ങളിലും സംസ്ഥാന നേതൃത്വം പ്രതിരോധത്തിലായിരിക്കെയാണ് കേന്ദ്ര നേതൃത്വം ശക്തമായ നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നത്. കേരളത്തിലെ ഏക സിറ്റിംഗ് സീറ്റായി നിയമം നഷ്ടപ്പെടുത്തിയതും ഒരു സീറ്റിൽ പോലും ജയിക്കാനാകാതെ വന്നതും കേന്ദ്ര നേതൃത്വത്തിന് തന്നെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്.